കയ്യിലൊരു കുഞ്ഞാടുണ്ട്, ഒരു ചെടിയുണ്ട്. ചേച്ചി, ഈ വിശുദ്ധയുടെ പേരെന്താ? ഇത് പെൺകുട്ടികളുടെ മധ്യസ്ഥ വിശുദ്ധ ആഗ്നസ് ആണല്ലോ. ഈ വിശുദ്ധ എന്താ കുഞ്ഞാടിനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? ആഗ്നസ് എന്ന വാക്കിന്റെ അർത്ഥം കുഞ്ഞാടെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ആഗ്നസിന്റെ ചിത്രങ്ങൾക്കൊപ്പം ഒരു കുഞ്ഞാടിനെയും കൂടി കാണാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധയുടെ ഒരു അത്ഭുതം പറയാമോ? പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അന്യദേവന്മാരെ ആരാധിക്കാൻ ആഗ്നസ് തയ്യാറല്ലായിരുന്നു. ഈശോയെ സ്തുതിച്ചുകൊണ്ടിരുന്ന ആഗ്നസിനോട് ന്യായാധിപന് വലിയ കോപമായിരുന്നു. അവളെ തെരുവിലൂടെ നഗ്നയാക്കി നടത്തുന്നതിന് അയാൾ ഉത്തരവിട്ടു. എന്റെ ദൈവമേ, ആ പെൺകുട്ടി നടന്നോ? ഇതിൽ അവൾക്ക് വലിയ വേദന തോന്നി. എങ്കിലും അവൾ ഈശോയിൽ ശരണം വെച്ച് നിർഭയം നടന്നു. നഗരത്തിൽ എത്തിയപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അത്ഭുതമോ? അതെ, രാജസേവകന്മാർ വസ്ത്രമെല്ലാം വലിച്ചു കീറിയപ്പോൾ ആഗ്നസിന്റെ മുടി വളർന്നു വന്ന് അവളുടെ ശരീരത്തെ ആവരണം ചെയ്തു. മുടി വളർന്നു വന്നു? അതെ, മുടി വളർന്നു വന്നു. ഒരു യുവാവ് അവളെ ആക്രമിക്കാൻ അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പിണർവുണ്ടായി. അയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ആഗ്നസ് പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ചശക്തി തിരികെ ലഭിച്ചു. എന്റെ ശരീരം സംരക്ഷിക്കുന്നതിന് എന്റെ കർത്താവിന്റെ മലഹ എന്റെ ഒപ്പമുണ്ടെന്ന് ആഗ്നസ് പറഞ്ഞിരുന്നു. വിശുദ്ധ ആഗ്നസ്, വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ വിശുദ്ധയെ മാതൃകയാക്കി നമുക്കും വിശുദ്ധിയിൽ ജീവിക്കാം. നമുക്ക് സദാസമയം ഒരുവിടാം. ഓ ക്രൂശിതനായ നസറാൻകാരൻ യേശു ക്രിസ്തുവെ, ഇപ്പോഴും എപ്പോഴും എന്റെ മേൽ കരുണയുണ്ടാകണമേ.